നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ ഗണപതി പരാമർശം വിവാദമായപ്പോഴും പ്രതികരണം ഒഴിവാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ജാഗ്രത വേണമെന്ന അഭിപ്രായവുമായി രംഗത്ത്. വിശ്വാസ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതിയെക്കുറിച്ചുള്ള പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മൾ പറയുന്നത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാലമാണിത്. അക്കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. ജാഗ്രതയോടെ മാത്രമേ പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞു, ധാരാളം വിശ്വാസികൾ എൽ ഡി എഫിനൊപ്പം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മിത്തുവിവാദം നിയമസഭയിൽ കത്തിക്കേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചിരുന്നു. വിഷയം നിയമസഭയിൽ പരാമർശിക്കാമെന്നും അതിനപ്പുറം വലിയ നിലയിൽ ഉന്നയിക്കേണ്ടതില്ലെന്നുമുള്ള തീരുമാനത്തിലാണ് യു ഡി എഫ് എത്തിച്ചേർന്നത്. സ്പീക്കർക്കെതിരെ അടിയന്തര പ്രമേയം നോട്ടീസ് കൊണ്ടുവരാൻ പറ്റില്ലെന്ന പരിമിതിയാണിത്. അതിനാൽ സ്പീക്കർ തിരുത്തണമെന്ന നിലപാട് മാത്രം സഭയിൽ ആവർത്തിക്കാൻ യു ഡി എഫ് യോഗത്തിൽ തീരുമാനമായി. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അടക്കം മുഖ്യമന്ത്രി പുലർത്തുന്ന മൗനം രാഷ്ട്രീയമായി ഉന്നയിക്കാനും യു ഡി എഫിൽ തീരുമാനമായി. മിത്തുവിവാദത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടതില്ലെന്ന എൻ എസ് എസ് നിലപാട് പക്വമാണെന്ന് യു ഡി എഫ് വിലയിരുത്തി. വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ അവസരം കൊടുക്കരുതെന്നും യു ഡി എഫ് യോഗത്തിൽ പരാമർശിച്ചു. അതിനിടെ എ എൻ ഷംസീർ വിവാദങ്ങൾ തണുപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. സ്പീക്കർ എ എൻ ഷംസീർ കുന്നത്ത് നാട്ടിലെ സ്കൂൾ പരിപാടിക്കിടെ നടത്തിയ ഗണപതി വിവാദ പ്രസംഗം കത്തി നിൽക്കെ സ്വന്തം മണ്ഡലത്തിലെ ഗണപതി ക്ഷേത്രത്തിലെ കുളം നവീകരിക്കാൻ 68 ലക്ഷം രൂപ അനുവദിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഇക്കാര്യം സ്പീക്കർ ഷംസീർ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത്. തിങ്കളാഴ്ച രാവിലെ എ എൻ ഷംസീർ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മണ്ഡലത്തിലെ ഗണപതി ക്ഷേത്രത്തിലുള്ള നവീകരണത്തിന് ഇത്രയും വലിയ തുക അനുവദിച്ചതായി അറിയിച്ചത്. കോടിയേരിയിലെ ഏറെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരാൾ തെരുവിലെ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ക്ഷേത്രകുളത്തിന്റെ നവീകരണത്തിനായാണ് 64 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയായത്. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് കുളം ഏറെ മനോഹരമായി നവീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത മാസമാവുമ്പോഴേക്ക് തന്നെ ക്ഷേത്രകുളം നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കും. ഗണപതി വിഭാഗം നിയമസഭയിലടക്കം വരാനിരിക്കെ ഗണപതി ക്ഷേത്രത്തിന് ലക്ഷങ്ങൾ അനുവദിച്ചത് സോഷ്യൽ മീഡിയകളിൽ സി പി എം വേദികളിൽ സജീവമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെറും മിത്തായി വിശേഷിപ്പിച്ച ഗണപതിക്കായി എം എൽ എ ഫണ്ട് അനുവദിച്ചത് എന്തിനാണെന്ന ചോദ്യം വിശ്വാസികളിൽ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ എൻ എസ് എസ് സമര പിന്മാറ്റത്തോടെ തണുത്തു വരുന്നതിനിടെയാണ് എ എൻ ഷംസീറിന്റെ ഗണപതി ക്ഷേത്രകുളത്തിന് ഫണ്ട് അനുവദിക്കൽ. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. യു ജി സി, എൻ സി ടി ഇ, യു പി എസ് സി, കേരള പി എസ് സി അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.